ഹലോ വ്യൂവേഴ്സ്, ടേസ്റ്റി ഐലൻഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള പാല് അര ലിറ്റർ എടുത്തിട്ടുണ്ട്. പാല് സെപ്പറേറ്റ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഒരു കുക്കറിലേക്ക് ഒഴിക്കാം. അര ലിറ്റർ പാലിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം, ഈ ഒരു വലിയ സ്റ്റീൽ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇതേ ഗ്ലാസ്സിൽ തന്നെ കാൽ ഗ്ലാസ് ഉണങ്ങലരി അളന്നെടുക്കുക. ഉണങ്ങലരി വെന്ത് കഴിയുമ്പം ഒരുപാട് കൂടി വരും, അതുകൊണ്ട് കാൽ ഗ്ലാസ് മാത്രം എടുത്താൽ മതി അര ലിറ്റർ പാലിലേക്ക്. എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ആ അരി ഒന്ന് കഴുകിയിട്ട് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പായസത്തിന് ആവശ്യമായിട്ടുള്ള മധുരം ചേർക്കാം. അരി എടുക്കുന്നതിൻ്റെ ഡബിൾ ആണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്, അതായത് കാൽ ഗ്ലാസ് ഉണങ്ങലരിയിലേക്ക് അര ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം. നെയ് കുറച്ചും കൂടെ വേണമെങ്കിൽ രണ്ട് ടീസ്പൂണോ മൂന്ന് ടീസ്പൂണോ വരെ ആക്കാം, ഞാൻ ഒരു ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് അടച്ചു വെക്കണം. സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. ഇനി ഇത് സ്റ്റൗ കത്തിച്ച് സ്റ്റൗവിലേക്ക് വെക്കാം. ആദ്യം രണ്ട് മിനിറ്റ് നല്ല ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് കുക്കർ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് അരമണിക്കൂറോളം ലോ ഫ്ലെയിമിൽ ഇത് വെക്കണം. അരമണിക്കൂറൊക്കെ ആവുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ നിന്ന് തന്നെ ഒരു വിസില് വരും, അപ്പൊ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ ഇതാ ഒരു വിസില് വന്നിട്ടുണ്ട്, ഇപ്പൊ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി പ്രഷറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് മാത്രം കുക്കർ തുറക്കുക. അങ്ങനെ കുക്കറൊക്കെ നന്നായിട്ട് പ്രഷർ പോയപ്പം ഞാനിത് തുറന്നു. നല്ല കറക്റ്റായിട്ട് അരിയൊക്കെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു അളവ് തെറ്റാതെ ഫോളോ ചെയ്യുക. അരി കൂടുതലായി കഴിഞ്ഞാൽ ഒരുപാട് കൊഴുപ്പാവും, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം അര ലിറ്റർ പാലിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം, അതിലേക്ക് വെറും കാൽ ഗ്ലാസ് ഉണങ്ങലരി, ഇതാണ് കണക്ക്. അപ്പം എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിമ്പിളായിട്ടുള്ള പാൽപ്പായസമാണ്. താങ്ക് യു.